ഫെഡ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി റിയാസ് വഹാബിനെ തന്നെ നമുക്കൊപ്പം നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനിൽ ലഭ്യമായിട്ടുണ്ട്. റിയാസ്, ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസമാണ്, ഇത് SFIയുടെ ഭീഷണിയെ തുടർന്നാണെന്നാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്നിരുന്നതുമാണ്. എന്താണ് ഈ ഒരു സംഭവത്തിൽ നിങ്ങളുടെ വിശദീകരണം? SFIയുടെ ഭീഷണിയുമായി ബന്ധപ്പെട്ടല്ല, അവിടെ യൂണിയനുമായി ബന്ധപ്പെട്ട് എന്തോ ആ വിദ്യാർത്ഥിക്കൊരു ഭീഷണി നേരിട്ടുണ്ടെന്നാണ് അവിടെ പെൺകുട്ടി ആരോപിച്ചിട്ടുള്ളത്. പക്ഷേ ഏകദേശം 2 മാസമായി യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് യൂണിയൻ പരിപാടികളോ അക്കാഡമിക് ക്ലാസുകളോ ഒന്നും അവിടെ നടക്കുന്നില്ല. 2 മാസമായി വെക്കേഷനാണ്. അതുപോലെ ഏപ്രിൽ മാസത്തിൽ തേർഡ് ഇയേഴ്സിന് എക്സാം നടക്കുകയും ഈ പറയപ്പെടുന്ന പെൺകുട്ടി 1-ാം വർഷ വിദ്യാർത്ഥിയാണ് അവിടുത്തെ. അറിയാസ് കഴിഞ്ഞ ഈ അടുത്ത് നടന്ന സമരങ്ങളിൽ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നു എന്നാണ് ഈ ആത്മഹത്യാ കുറിപ്പ്. അത് പക്ഷേ ഈ സമീപകാലത്തെ സമരങ്ങളിൽ പങ്കെടുക്കാനൊന്നും അല്ല, ഈ പെൺകുട്ടി അവിടെ ചേർന്ന നാൾ മുതൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ട് എന്നും ഇത് ദീർഘനാളായുള്ളതുമാണെന്നാണ് ആത്മഹത്യാ കുറിപ്പ് പറയുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു വിദ്യാർത്ഥികളെയും SFI ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ സമരങ്ങളിൽ പങ്കെടുപ്പിക്കുകയോ യാതൊരു വിധ പ്രവർത്തനങ്ങളും നടത്തുകയോ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് തന്നെ SFI നിരന്തരമായി സമരങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. 1-ഓ 2-ഓ സമരങ്ങൾ മാത്രമോ പ്രതിഷേധ പരിപാടികൾ മാത്രമോ, എന്നിട്ട് ഒരു വിദ്യാർത്ഥികളെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ മറ്റും SFI അവിടെ സമരത്തിൽ പങ്കെടുപ്പിക്കുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല. ഈ പെൺകുട്ടി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്, ഇപ്പോൾ ഒരു പെൺകുട്ടി ജീവൻ ഒടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി സംഘടന തന്നെ സമരങ്ങളിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ട് ഭീഷണി വരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുമ്പോൾ ഭീഷണി കൂടുന്നു, ഇതൊന്നും വെറുതെ എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ ശ്രീ റിയാസ് വഹാബ്. അങ്ങനെ ഒരു സാഹചര്യം യൂണിവേഴ്സിറ്റി കോളേജിൽ നിലനിൽക്കുന്നില്ല. ഒരു വിദ്യാർത്ഥിയെ പോലും SFI അവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമര പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യമില്ല. അത് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അവിടെ മനസ്സിലാക്കാൻ കഴിയും. SFI സമരങ്ങൾ തന്നെ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ നിലവിലെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥി നിലപാടുകൾ ഇല്ലാത്തതുകൊണ്ട് സമരങ്ങളും വളരെ കുറവാണ്. ശരി, റിയാസ് ടെലിഫോൺ ലൈനിൽ തുടരൂ. കമലേഷ്, റിയാസ് വഹാബ് SFIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കമലേഷിന് എന്താണ് ചോദിക്കാനുള്ളത്? റിയാസ്, ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞ സമരത്തിൽ പ്രതിഷേധങ്ങളിൽ അടുത്ത് SFI ചെയ്തില്ലെങ്കിൽ കൂടി ഈ സംഘടനാ പ്രവർത്തനങ്ങളിൽ ചില പരിപാടികളിലും അതുപോലെ തന്നെ യോഗങ്ങളിലുമൊക്കെ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നു, പഠിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. വലിയ സമരം SFI അടുത്ത കാലത്ത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ കോളേജിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ അതൊക്കെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നിർബന്ധിച്ചിറക്കുന്നു എന്നുള്ള ഒരു പരാതി കൂടി ഈ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. അതിലെന്താണ് SFI ജില്ലാ സെക്രട്ടറിക്ക് പറയാനുള്ളത്? SFIക്ക് കോളേജിനകത്ത് കൃത്യമായി SFI പ്രവർത്തനം നടത്തേണ്ട കേന്ദ്രമാണ്. ജില്ലയിലുള്ള 18-ഓളം ഏരിയ കമ്മിറ്റികൾ വരുന്ന കൃത്യമായ SFI സംഘടനാ പ്രവർത്തനം നടത്തുന്ന കേന്ദ്രമാണ്. ഏകദേശം 1500 പരം വിദ്യാർത്ഥികൾ SFIക്കാരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ വിദ്യാർത്ഥികളെ വേറെ രീതിയിൽ കൊണ്ടുവന്ന അവിടെ ഒരു പരിപാടി എത്തേണ്ട ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല. SFIക്കാരായി സംഘടനാ പ്രവർത്തനം ഏറ്റെടുത്തുള്ളത് തന്നെ SFI കേരളമാർ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. അതിനകത്ത് SFI ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനികളെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന സാഹചര്യം SFIക്ക് ഇല്ല. SFIക്ക് അതിനകത്ത് അത്രയും കേഡർമാർ വിവിധ ഏരിയകളിൽ നിന്ന് പഠിക്കുന്ന വിവിധ ജില്ലകളിൽ നിന്ന് പഠിക്കുന്ന സമാനമായ ഒരു സംഭവം വിദ്യാർത്ഥി പൂർവ്വ ഇവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ എമ്മിലെ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പറയുന്നു എന്ന് പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥിയെ ഏത് വർഷത്തിലാണ് പഠിച്ചിറങ്ങിയതോ മറ്റു ഒന്നും SFIക്ക് കൃത്യമായി അറിയില്ല. ആത്മഹത്യ ചെയ്ത ആത്മഹത്യക്ക് ശ്രമിച്ച ആ വിദ്യാർത്ഥിനി പറയുന്നത് അവിടെ ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല, SFI സമരങ്ങൾ നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാം വരെ കൃത്യമായിട്ട് നടക്കുന്ന സമയങ്ങളിൽ ഒരു യൂണിയൻ പരിപാടികളോ അതുപോലെയുള്ള വേറെ സമര പരിപാടികളോ ഒന്നും അവിടെ SFI ഏറ്റെടുക്കാറില്ല. യൂണിയൻ പരിപാടികൾ നടക്കുന്നത് കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എന്നാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനകത്ത് മൊഴിയിൽ പോലീസുമായി ബന്ധപ്പെട്ടപ്പോ വേറെ വിദ്യാർത്ഥിക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ആറ്റിങ്ങലാണ് ആ വിദ്യാർത്ഥിനിയുടെ സ്വദേശം. ശരി.